നമസ്കാരം. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാമ തളിര. പ്രധാന വാർത്തകൾ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി. ജനങ്ങൾ എനിക്ക് വലിയ പിന്തുണ നൽകി. ആ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കിയ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രതികരണം രണ്ടു വരിയിൽ ഒതുക്കി രാഹുൽ ഗാന്ധി. ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കും. തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തനിക്ക് വ്യക്തതയുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾ തനിക്ക് വലിയ പിന്തുണ നൽകി. ആ പിന്തുണയ്ക്കും സ്നേഹത്തിനും തദ്വസരത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിലാണ് സുപ്രീംകോടതിയിൽ നിന്നും രാഹുലിന് അനുകൂലമായി വിധിയുണ്ടായത്. മോദി സമുദായത്തിന്റെ മതിപ്പിന് കോട്ടം വരുത്തുന്ന പ്രസ്താവന എന്ന വാദം നിലനിൽക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വാദിച്ചിരുന്നു. MP എന്ന നിലയിൽ അഭിമാനം. തിരുവനന്തപുരത്ത് ഹൈക്കോടതി സ്ഥിരം ബെഞ്ചിനായി പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച് ശശി തരൂർ. ഹൈക്കോടതിയുടെ ഒരു സ്ഥിരം ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് തലസ്ഥാനത്തെ MP ശശി തരൂർ. കേരള ഹൈക്കോടതിയുടെ ഒരു സ്ഥിരം ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചതിൽ MP എന്ന നിലയിൽ അഭിമാനിക്കുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് കേരള ഹൈക്കോടതിയുടെ സ്ഥിരം ബെഞ്ച് സ്ഥാപിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി ഉയർന്നിരുന്നു. പല കേസുകളിലും സ്റ്റേറ്റ് തന്നെയാണ് പ്രധാനമായും പങ്കെടുക്കേണ്ടി വരുന്നത്. ആ സമയത്ത് വലിയ ചിലവാണ് സർക്കാരിനുണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൈക്കോടതിയിലെത്താനായി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രാ അലവൻസ്, ലീവ് അലവൻസ് എന്നിവയ്ക്കായി സംസ്ഥാന സർക്കാരിന് വലിയ ചിലവാണ് ഉണ്ടാകുന്നത്. ഇത് ഖജനാവിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്ത് കേരള ഹൈക്കോടതിയുടെ സ്ഥിരം ബെഞ്ച് സ്ഥാപിക്കാനായാൽ ഈ ചിലവ് ലാഭിക്കുന്നതിലൂടെ കോടികൾ ഖജനാവിൽ ബാക്കിയാകും. കക്ഷികളുടെ കാര്യവും സമാനമാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോയി നീതി തേടേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും ശശി തരൂർ പറഞ്ഞു. പൊതുവിപണിയേക്കാൾ 5 രൂപ വിലക്കുറവിൽ 5 ഉൽപ്പന്നങ്ങൾ. August 18 മുതൽ 28 വരെ സപ്ലൈകോ ഓണം ഫെയർ. സബ്സിഡി ഇനത്തിൽ നൽകി വരുന്ന 13 ഭക്ഷ്യവസ്തുക്കളിൽ 3 എണ്ണത്തിന്റെ കുറവ് മാത്രമാണ് സ്റ്റോറുകളിൽ ഉള്ളതെന്ന് മന്ത്രി GR അനിൽ. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ മാസം 18 മുതൽ 28 വരെ ഓണം ഫെയർ നടത്തുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. ഈ ഓഗസ്റ്റ് മാസത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പും ഗവൺമെന്റും സപ്ലൈകോയും ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലിൻ്റെ വസ്തുതകളെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാനാണ് ഞാൻ ഇത്തരം ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത്. ഓണം ഫെയറിൻ്റെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ഇത്തവണയും 18 മുതൽ 28 വരെ ഓണം ഫെയർ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകുന്നേരം 3:30 എല്ലാ ജില്ലകളിലും 19-ാം തീയതി ഓണഫെയർ ജില്ലകളിൽ ആരംഭിക്കും. 23 മുതൽ നിയോജകമണ്ഡലം താലൂക്ക് കേന്ദ്രങ്ങളിൽ ഓണഫെയറുകൾ ആരംഭിക്കും. ഇത്തവണ എയർ കണ്ടീഷൻ സൗകര്യത്തോടുള്ള ജർമ്മൻ ഹാംഗറുകളിലാണ് ഈ ഓണഫെയറുകൾ ഒരുക്കുന്നത്. ഓണഫെയർ പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കേന്ദ്രങ്ങളിലും 18 ഓണഫെയർ തുടങ്ങും. ശബരി, മട്ടയരി, ജയാരി, പുട്ടുപൊടി, ആട്ട, അപ്പപ്പൊടി എന്നിങ്ങനെ പൊതുവിപണിയിൽ നിന്നും 5 രൂപ വിലക്കുറവിൽ 5 ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ പുതുതായി വിപണിയിലെത്തിക്കും. സബ്സിഡി ഇനത്തിൽ നൽകി വരുന്ന 13 ഭക്ഷ്യവസ്തുക്കളിൽ 3 ഇനത്തിൻ്റെ കുറവ് മാത്രമാണ് സ്റ്റോറുകളിലുള്ളതെന്നും പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടി ആളുകളെ ഭീതിയിലാക്കുന്നത് മാധ്യമങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. കാവേരി വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണം. വെള്ളം വിട്ടു നൽകാൻ കർണാടകയോട് ആവശ്യപ്പെടണമെന്ന് MK സ്റ്റാലിൻ. കാവേരി വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ കാവേരി ഡെൽറ്റ മേഖലയിലെ കർഷകർ കൃഷി ചെയ്യുന്ന കുറുവ നെൽകൃഷി സംരക്ഷിക്കാൻ കാവേരി ജലം വിട്ടു നൽകാൻ കർണാടകയോട് നിർദ്ദേശിക്കണമെന്ന് സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു. തമിഴ്നാട് ഇക്കാര്യം അറിയിച്ച് കേന്ദ്ര ജലശക്തി മന്ത്രിയെ സമീപിച്ചുവെങ്കിലും കർണാടക വഴങ്ങിയിട്ടില്ലെന്നും പൂർണ്ണമായി നിറഞ്ഞ കമ്പനി റിസർവോയറിൽ നിന്ന് ഒഴുക്കിവിട്ടതല്ലാതെ പ്രധാന ജലസംഭരണികളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ടില്ലെന്നും സ്റ്റാലിൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. കാവേരി ഡെൽറ്റ തമിഴ്നാട്ടിൻ്റെ നെല്ലറയാണ്. അത് സംസ്ഥാനത്തിൻ്റെ നെല്ലിൻ്റെ ആവശ്യം വളരെ വലിയ അളവിൽ നിറവേറ്റുന്നു.
അരിക്ഷാമം ഉയർന്നു വരുന്നതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ബസുമതി ഇതര അരിയുടെ കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ കാവേരി ഡെൽറ്റയിലെ നിലവിലെ കുറുവയിലെ നെൽകൃഷിയും നമ്മുടെ കർഷകരുടെ ഉപജീവനവും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ കയ്യിൽ പണമില്ല, ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ ചെലവ് മുഴുവൻ കേന്ദ്രം വഹിക്കണം, നിതിൻ ഗഡ്കരിയോട് നേരിട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി. കേരളത്തിലെ ദേശീയപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ ചെലവ് മൊത്തമായും കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടു. ഗഡ്കരിയുടെ വസതിയിൽ വച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പിണറായി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ദേശീയപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ ചെലവിൽ കേരളത്തിന്റെ വിഹിതമായ 25% ഒഴിവാക്കി നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള മുഴുവൻ തുകയും കേന്ദ്രം വഹിക്കണമെന്നും കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കൂടിക്കാഴ്ചയിൽ അനുകൂലമായ തീരുമാനം കേന്ദ്രമന്ത്രിയിൽ നിന്നും ലഭിച്ചതായാണ് സൂചന. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. യുവാവിനെ കൊണ്ട് കാല് പിടിപ്പിച്ച സംഭവം, ഗുണ്ടാ നേതാവിനെതിരെ കേസ്, നടപടി ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന്. തുമ്പയിൽ യുവാവിനെ കൊണ്ട് കാല് പിടിപ്പിച്ച സംഭവത്തിൽ ഗുണ്ടാ നേതാവിനെതിരെ കേസെടുത്തു. വലിയതുറ സ്വദേശിയായ ഡാനിക്കെതിരെയാണ് തുമ്പ പോലീസ് കേസെടുത്തത്. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുത്തില്ല. മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കേസെടുത്തത്. തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കരിമണലിൽ വച്ച് ഒരാഴ്ച മുമ്പാണ് ഗുണ്ടയായ ഡാനിയെ മലയൻകിഴി സ്വദേശി വെങ്കടേഷിനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നത്. കരിമണൽ ഭാഗത്തേക്ക് ഗുണ്ടാ സംഘം വെങ്കടേഷിനെ കൂട്ടിക്കൊണ്ടുവന്നാണ് കാല് പിടിക്കുന്ന ദൃശ്യം പകർത്തിയത്. ദൃശ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടും യുവാവിനെ കണ്ടെത്താനോ സംഭവം അന്വേഷിക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് യുവാവിനെ കണ്ടെത്തി മൊഴിയെടുത്തതും കേസെടുത്തതും. കിള്ളിപ്പാലം ബണ്ട് റോഡിലെ ആക്രിക്കടയിൽ വൻ തീപിടുത്തം. 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. കരമന കിള്ളിപ്പാലം ബണ്ട് റോഡിൽ ആക്രിക്കടയുടെ ഭാഗമായ കടലാസ സംഭരണശാലയ്ക്ക് തീ പിടിച്ചു. 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് അഗ്നിരക്ഷാസേനയ്ക്ക് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ബണ്ട് റോഡിൽ കുര്യാത്തി സ്വദേശി ലതീഷ് കുമാറിന്റെ ലക്ഷ്മി ഏജൻസീസ് എന്ന കടയ്ക്കാണ് തീ പിടിച്ചത്. കടലാസുകൾ മാത്രം സംഭരിക്കുന്ന ഗോഡൌണാണ് കത്തിയമർന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. കടയുടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരുന്ന കടലാസ് കെട്ടുകൾക്കിടയിൽ നിന്ന് പുകയുരുന്നത് കണ്ടാണ് തീപിടുത്തമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനിടയിൽ വിവരമറിഞ്ഞ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. രാജാജി നഗർ ചാക്ക യൂണിറ്റുകളിൽ നിന്ന് 6 യൂണിറ്റ് അഗ്നിരക്ഷാ സംഘങ്ങൾ തീയണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരുട്ടായതും കടുത്ത പുക നിറഞ്ഞതും തീയണയ്ക്കുന്നതിന് തടസ്സമായി. രാത്രി 8 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. പിന്നെയും പുകയുയർന്നതിനാൽ ഏറെ നേരം അഗ്നിരക്ഷാസേന സ്ഥലത്ത് തുടർന്ന് തീ പൂർണ്ണമായും കെടുത്തുകയായിരുന്നു. നഷ്ടത്തിന്റെ കണക്കെടുത്തിട്ടില്ല. അപകടം അറിഞ്ഞയുടൻ പ്രദേശത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്നുള്ള മുഴുവൻ ലൈനുകളും ഓഫ് ചെയ്തതായി KCB അധികൃതർ അറിയിച്ചു. മിത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി K.രാധാകൃഷ്ണൻ. ചിലർ പറയുമ്പോൾ വിവാദമാകുന്നു, മറ്റു ചിലർ പറയുമ്പോൾ പ്രശ്നമില്ല എന്ന് മന്ത്രി പ്രതികരിച്ചു. മിത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി K.രാധാകൃഷ്ണൻ. ചിലർ പറയുമ്പോൾ വിവാദമാകുകയും മറ്റു ചിലർ പറയുമ്പോൾ വിവാദമല്ലാതാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ആ നിലപാട് ശരിയല്ല. വിഷയം വിവാദമാണെങ്കിൽ അത് ആദ്യം തുടങ്ങിയത് സയൻസ് കോൺഗ്രസിലല്ലേ എന്നും മന്ത്രി ചോദിച്ചു. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ചിലർ പറയുമ്പോൾ മാത്രം വിവാദം, ചിലർ പറയുമ്പോൾ വിവാദം അല്ലാതെ നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ല. ഓരോരുത്തരും ഇഷ്ടം പോലെ ഓരോ വിഷയങ്ങളെയും തിരിച്ചു വിടുന്നതും ശരിയല്ല. സമുദായ സംഘടനകളൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ സമുദായ സംഘടനകളൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ വിശ്വാസികളിലും വിശ്വാസം സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 5.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. ജോർജ് വർഗീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കുന്നത്തുനാട് പാങ്ങോട് ഭാഗത്ത് പുളിയാനിക്കൽ വീട്ടിൽ ജോർജ് വർഗീസ് എന്നയാളെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പാലാ സ്വദേശിയായ യുവാവിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് പലതവണയായി 5,50,000 രൂപ തട്ടിയെടുത്തതിന് ശേഷം ജോലി നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. യുവാവിന്റെ പരാതിയെ തുടർന്ന് പാലാ പോലീസ് ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം. തിരുവനന്തപുരത്ത് വിമുക്ത ഭടൻ പിടിയിലായി. പൂവാർ സ്വദേശി ഷാജിയാണ് പിടിയിലായത്. നെയ്യാറ്റിങ്കര പൂവാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത വിമുക്ത ഭടൻ പിടിയിൽ. പൂവാർ സ്വദേശി ഷാജിയാണ് പിടിയിലായത്. 12ഉം 10ഉം വയസ്സുമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രതി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവന്നത്. കട്ടക്കട പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഫല്യം 2023 മികവുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഫല്യം 2023 മികവുത്സവം സംഘടിപ്പിച്ചു. 2022-23 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PT പ്രസിഡന്റ് രജീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നല്ല ഭക്ഷണം കഴിച്ച് ഏറ്റവും നല്ല ഉള്ളതിൽ ഏറ്റവും നല്ല പുസ്തക ശേഖരവുമായി സ്കൂളുകളിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വരികയാണ്. ഏറ്റവും മനോഹരമായി പഠിച്ച് ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഡയറക്ടർ നിസാമുദ്ദീൻ IAS മുഖ്യ അതിഥിയായിരുന്നു. കോമഡി സ്റ്റാർ ഫെയിം പുലിയൂർ ജയകുമാർ ആയിരുന്നു സമ്മാനദാനം നടത്തിയത്. സുപരിചിതമായ പാട്ട് പ്രിൻസിപ്പൽ സുജിത ജാസ്മിൻ സ്വാഗതം ആശംസിച്ചു. സ്കൂളിലേക്ക് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാറിനു കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ, ബ്ലോക്ക് മെമ്പർ സുനിത, ഹെഡ്മിസ്ട്രസ് ശ്രീകല ടീച്ചർ, സ്കൂൾ മാനേജർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യൂട്യൂബർ ചെകുത്താനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി നടൻ ബാലയ്ക്കെതിരെ കേസ്. ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരുള്ള സന്തോഷ് വർക്കിയെയും കൊണ്ടാണ് ബാല യൂട്യൂബറുടെ താമസ സ്ഥലത്തെത്തിയത്. ചെകുത്താൻ എന്ന പേരിൽ വീഡിയോകൾ ചെയ്യാറുള്ള യൂട്യൂബർ അജു അലക്സിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ പോലീസ് കേസ്. അജുവിന്റെ സുഹൃത്ത് മുഹമ്മദ് അബ്ദുൽ ഖാദറാണ് പരാതിക്കാരൻ. തനിക്കെതിരെ അജു അലക്സ് വീഡിയോ ചെയ്തതിലുള്ള വിരോധമാണ് ബാലയുടെ പ്രവൃത്തിക്ക് കാരണമെന്നാണ് FIR. ആറാട്ടണ്ണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കിയും കൊണ്ടാണ് ബാലു തന്റെ റൂമിൽ വന്നതെന്നും ആറാട്ടണ്ണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കിയും കൊണ്ടാണ് ബാല തന്റെ റൂമിൽ വന്നതെന്നും ഒപ്പം 2 ഗുണ്ടകൾ ഉണ്ടായിരുന്നുവെന്നും അജു അലക്സ് പറഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ബാലയും തന്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അജു അലക്സ് വീഡിയോകളിൽ ഉപയോഗിക്കുന്ന മോശം ഭാഷയ്ക്കെതിരായ തന്റെ പ്രതികരണമാണ് ഇതെന്നാണ് ബാല പറയുന്നത്. അജുവിന്റെ മുറിയിലെത്തിയ തന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ ബാല പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് അറിഞ്ഞു തന്നെയാണ് വീഡിയോ എടുത്തത്. ചെറിയ കുട്ടികളെ ഓർത്ത് നിങ്ങളുടെ നാവ് കുറച്ച് കുറയ്ക്കൂ. ഇത് മുന്നറിയിപ്പല്ല, തീരുമാനമാണെന്നാണ് ബാല വീഡിയോയിൽ പറയുന്നത്. വിസ്മയ കാഴ്ചകളൊരുക്കി ജംബോ സർക്കസിന് പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. പ്രദർശന ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ജംബോ സർക്കസിന് പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. പ്രദർശനോദ്ഘാടനം മന്ത്രി സജി ചെറിയൻ നിർവഹിച്ചു. മന്ത്രി GR അനിൽ, ഡെപ്യൂട്ടി മേയർ PK രാജു, കൗൺസിലർ സിമി ജ്യോതിഷ്, കോർപ്പറേഷനിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ പ്രദർശനം നടത്തിയത്. ഇന്നു മുതൽ ഉച്ചയ്ക്ക് 1-നും വൈകിട്ട് 4-നും 7-നും പ്രദർശനമുണ്ടാകും. 450, 350, 250, 150 എന്നിവയാണ് വിവിധ ക്ലാസുകളിലെ ടിക്കറ്റ് നിരക്ക്. മെക്സിക്കൻ വീൽ ഓഫ് ഡെത്ത് എന്ന അതിസാഹസിക ഇനമാണ് ഇത്തവണത്തെ ജംബോ സർക്കസിന്റെ മുഖ്യ ആകർഷണം. ഇതുൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ ചെക്കോസ്ലോവാക്യൻ ലേസർ ലൈറ്റുകളുടെയും ഡിജിറ്റൽ ശബ്ദ മികവിന്റെയും പശ്ചാത്തലത്തിലാണ് നടത്തുക. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.